ഇനി കോഴിക്കോട്ടെ നിലവിലെ സിറ്റിംഗ് എം പി ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി എം കെ രാഘവനെതിരെ കഴിഞ്ഞ ദിവസം ഉയർന്ന കോഴയാരോപണവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. എം കെ രാഘവൻ ഒളി ക്യാമറയിൽ കുടുങ്ങിയത് ഉയർത്തി കോഴിക്കോട് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് എൽ ഡി എഫ്. കോഴ ആരോപണം കെട്ടിച്ചമച്ചതാണെന്ന് രാഘവൻ വ്യക്തമാക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് യു ഡി എഫ്. തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി 5 കോടി രൂപ വാഗ്ദാനം ചെയ്ത സംഘത്തോട് പണം കൈമാറാൻ തന്റെ ഡൽഹി ഓഫീസുമായി ബന്ധപ്പെടാൻ എം കെ രാഘവൻ ആവശ്യപ്പെടുന്നത് അടക്കമുള്ള ദൃശ്യങ്ങളാണ് ഹിന്ദി ചാനൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. കോഴിക്കോട് മണ്ഡലത്തിൽ ഇത് പ്രധാന പ്രചാരണ ആയുധമാക്കാനാണ് എൽ ഡി എഫിന്റെ തീരുമാനം. മണ്ഡലത്തിൽ രാഘവൻ നേടിയ മേൽക്കൈ ഇതോടെ ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. 53 ലക്ഷമോ മറ്റുമാണ് ആകെ ചെലവായതായി കാണിച്ചിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 20 കോടി ചെലവായി എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ഇതിൻ്റെ എല്ലാം സോഴ്സ് അദ്ദേഹം 20 കോടിയുടെ സോഴ്സ് അദ്ദേഹം വ്യക്തമാക്കണം. തട്ടിപ്പുകളുടെ മറ്റൊരു വശമാണ് ഇതിലൂടെ അനാവൃതമാകുന്നത്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയ ദിവസം തന്നെ ഒളിക്യാമറ റിപ്പോർട്ട് പുറത്തു വന്നത് യു ഡി എഫിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയായിരുന്നു ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം. കോഴ ആരോപണം വന്നതോടെ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ആശങ്കയിലാണ് യു ഡി എഫ്. ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്.